പഞ്ചായത്തിന്റെ പേര് പിന്നെ എങ്ങനെ വന്നു? നിയമം പിടിക്കുന്നതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ എന്തോ സംഘടിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് ഒരിക്കലും അങ്ങനത്തെ രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല. പലരും പല അഭിപ്രായം പറയുമല്ലോ, ശക്തരെ തന്നെ ഇറക്കണം, ഇറക്കി നിയോജകമണ്ഡലം പിടിക്കണം എന്നൊക്കെ പലരും പറയുമ്പോൾ അതിനത്ര പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമല്ല, താങ്കളുടെ പേരും കേട്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം. അതായത് താങ്കൾക്ക് തന്നെ വ്യക്തത വരുന്നു, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സത്യത്തിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ നിയമത്ത് മത്സരിക്കാൻ തയ്യാറാണോ എന്ന് എന്നോട് ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രതിനിധിയും ചോദിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ കെ സി വേണുഗോപാലോ മുല്ലപ്പള്ളിയോ എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ, പുറത്തു വന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സന്നദ്ധത അറിയിച്ചു, ചോദിച്ചാലല്ലേ സന്നദ്ധത അറിയിക്കാൻ. താങ്കൾ സന്നദ്ധത അറിയിച്ചത് ഒരു ഉപാധി വെച്ചുകൊണ്ടാണ്, അതായത് അവിടെ ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം. അത്രയ്ക്കും ചീപ്പായിട്ടുള്ള ഒരാളല്ല ഞാൻ. കാരണം ഇപ്പോൾ വടകരയിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ ജയിച്ച കേന്ദ്രമന്ത്രിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കറിയാം അന്നത്തെ സാഹചര്യത്തിൽ ആവില്ല, അന്ന് ഭൂരിപക്ഷം കിട്ടിയാലും ആവില്ല. കാരണം ഘടകകക്ഷികളുടെ മൂന്ന് നേതാക്കളുണ്ട് അന്ന്, ജോസ് കെ മാണി, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ കെ പ്രേമചന്ദ്രൻ, അവർക്ക് കൊടുക്കുമല്ലോ. കോൺഗ്രസ്സിൽ ശശി തരൂരുണ്ട്, എ കെ ആൻ്റണിയുണ്ട്, കൊടിക്കുന്ന് സുരേഷ്, ഇവരൊക്കെ മുമ്പ് പഴയ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരുന്നവരാണ്. അപ്പോൾ എനിക്കറിയാം ഉറപ്പാണ് കിട്ടില്ല, ആറിൽ കൂടുതലൊന്നും കേരളത്തിന് കിട്ടില്ല, അതും കൊയിലീഷനാകുമ്പോൾ. പക്ഷേ വടകരയിൽ മത്സരിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയില്ല, ജയരാജൻ കയറി ഇങ്ങനെ ഇവിടെ കയറി ആളാവുമെന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെന്ന് ചോദിക്കുന്നു. ആ ഘട്ടത്തിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞാൻ സമ്മതം മൂടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ എനിക്കൊരു മടിയില്ല, പക്ഷേ ഞാനൊരിക്കലും പ്രതിഫലം ചോദിക്കില്ല, അതെൻ്റെ സംസ്കാരമല്ല. എന്നെ കെ കരുണാൻ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുക, അത്രയൊക്കെ ചീപ്പായിട്ടുള്ളൊരു കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, വെല്ലുവിളി ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും, എനിക്കൊരു മടിയില്ല. നിയമത്ത് സന്നദ്ധനാണ് മത്സരിക്കാനാണെങ്കിൽ പാർട്ടി പറയുകയാണ്, മറ്റാരുമില്ല, മറ്റാരും തയ്യാറല്ല. നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ശരി, പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ റെഡി. പക്ഷേ ഇവിടെ